വി എസ് സുനിൽകുമാർ ഇങ്ങനെ പറയുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറും മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ചേർന്നാണ് പൂരം കലക്കിയതെന്ന ആരോപണമാണ് മറുപടിയായി ബി ജെ പി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പൂരവിവാദത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അശ്വിൻ ഡിയാഗോ തിരുവനന്തപുരത്ത് നിന്നും ജെയ്സൺ ചാമോളപ്പിൽ തൃശൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് അശ്വിൻ ഡിയാഗോ. പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ പൂരം കലക്കിയതിനെ കുറിച്ച്. പൂരം കലക്കി എന്നുള്ളതിന് മൂന്ന് പാർട്ടികൾക്കും ഒരു സംശയവുമില്ല. ഇനി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സിംഗ് ആണ്. അത് എങ്ങനെയാണ് പ്രതിപക്ഷം അതോടൊപ്പം തന്നെ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്? അശ്വിൻ, ഗുഡ് ഈവനിംഗ് സുജിയ. പ്രതിപക്ഷ നേതാവ് പ്രധാനമായും രണ്ടു പേർക്കെതിരെയുള്ള അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. എ ഡി ജി പി എം ആർ അജിത് കുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ടുപേരുടെയും ആർ എസ് എസ് ബി ജെ പി ബന്ധം, അതിനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാന വിമർശനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആർ എസ് എസ് സെക്രട്ടറി ജനറൽ സെക്രട്ടറിയെ കാണാനായി അജിത് കുമാറിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. 2023 May 20 മുതൽ 23 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ സ്കൂളിൽ വെച്ച് നടന്ന ആർ എസ് എസ് ക്യാമ്പ് നടന്നിരുന്നു. ഈ ക്യാമ്പിനിടയിൽ അദ്ദേഹത്തെ കാണുന്നതിനായി മുഖ്യമന്ത്രി ഈ എ ഡി ജി പിയെ അയച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുവേണ്ടി ഹൈസിന്തിൽ തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചതിന് ശേഷം സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം തൃശ്ശൂരിൽ എത്തിയതെന്നും പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല ബി ജെ പിയെ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. കാരണം ബി ജെ പിയുടെ എക്കാലത്തെയും ആഗ്രഹം തൃശ്ശൂർ അല്ലെങ്കിൽ ഒരു സീറ്റിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിജയിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ചർച്ചകൾ നടന്നത് എന്നുള്ളത് ആണ് എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു. ഇതിനായി അദ്ദേഹം പറയുന്നത് പോലീസുകാരെ ഉപയോഗിച്ച് ഈ ഒരു തൃശ്ശൂർ പൂരം നടത്തി, അങ്ങനെ ഹൈന്ദവ വോട്ടുകൾ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് വി ഡി സതീശൻ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസുകാരെ ഉപയോഗിച്ച് തന്നെ തൃശ്ശൂർ പൂരം കലക്കി എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകിയത് എ ഡി ജി പി ആണ്. ഇതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ പൂരം അലങ്കോലമാക്കാൻ ഇത്തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ അടിഞ്ഞാടുമ്പോൾ എന്തുകൊണ്ട് എ ഡി ജി പി ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ തന്നെയാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. മാത്രമല്ല ഈ എ ഡി ജി പി ആണ് ഇതിലുള്ള ബുദ്ധി കേന്ദ്രം. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് പിന്നാലെ ഇത്തരത്തിൽ ആ ഒരു ശ്രമം അത് ബി ജെ പിക്ക് സഹായമാകുന്നു. ബി ജെ പി സുരേഷ് ഗോപി അവിടെ നിന്ന് വിജയിച്ചു കയറുന്നു. അതിന് പ്രധാനമായി അദ്ദേഹം പറയുന്ന മറ്റൊരു കാരണം ഇത് ബി ജെ പി അതുപോലെ തന്നെ പിണറായി വിജയൻ തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഒരു ഫലമാണ് എന്നുള്ളതാണ്. അത് സാധൂകരിക്കാൻ അദ്ദേഹം പറയുന്നത് തൻ്റെ മകൾ, അതായത് പിണറായി വിജയൻ്റെ മകൾ അടക്കം പ്രതിയായ മാസപ്പടി കേസ്, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുകൾ, ഈ ഇലക്ഷൻ അനുബന്ധിച്ച ഈ രണ്ട് കേസുകളിലും വലിയ രീതിയിലുള്ള അന്വേഷണവും ഇ ഡി സംഘത്തിൻ്റെ അന്വേഷണവും ഒക്കെ നടന്നിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ബി ജെ പി അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ഈ അന്വേഷണം അപ്രത്യക്ഷമായി. കൈയെത്തും ദൂരത്ത് പ്രതികൾ ഉണ്ടെന്ന് പറഞ്ഞ ഇ ഡി ഇപ്പോൾ എവിടെ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നതും. ചുരുക്കത്തിൽ ഈ ഒരു ആസൂത്രണം അത് നടത്തിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നേതൃത്വത്തിലൊരു ഗൂഢാലോചന തൃശ്ശൂർ പൂരം കലക്കുന്നതിനുള്ള അങ്ങനെ അതിൽ ആ വാചകത്തിൽ നമുക്ക് നിർത്താം.